ഹായ് പ്രിയമുള്ളവരെ, മതം എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യന്റെ നന്മയാണത്രേ. എന്നാൽ എല്ലാ മതങ്ങളുടെയും പ്രമാണങ്ങൾ മതഗ്രന്ഥങ്ങളായിരുന്നാലും മതവിശ്വാസികളായിരുന്നാലും അവർ മുമ്പോട്ട് വെക്കുന്ന സന്ദേശങ്ങളായിരുന്നാലും ഇതെല്ലാം ഒരു തട്ടിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആശയം, അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച ഒരു സന്ദേശം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഈ സന്ദേശം ഒരു തട്ടിലും വെച്ചാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏത് തട്ടിനായിരിക്കും കൂടുതൽ ഭാരമുണ്ടായിരിക്കുക? ഇപ്പോ മാനവ മോചനത്തിനു വേണ്ടി അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശമാണത്രേ ഇസ്ലാം. ഓരോ സമുദായത്തിലേക്കും വലക്കത് ബാഫിനാഫി കുല്ലി ഉമ്മത്തിൻ റസൂല, ഓരോ സമുദായത്തിലേക്കും അള്ളാഹു ഓരോ പ്രവാചകന്മാരെ വീതമയച്ച് ഏതാണ്ട് 124,000 പ്രവാചകന്മാരെ അള്ളാഹു സമൂഹത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു നൽകിയ സന്ദേശം അനിഅബുദുല്ലാഹ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, വജ്തനിബുത്വഊത്, ദൈവമല്ലാത്ത ശക്തികളെ വെടിയണം എന്ന ആശയം നൽകിക്കൊണ്ടായിരുന്നു. എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടും ഈ പ്രവാചകന്റെ സന്ദേശം മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ മതം അവരുടെ ജീവിതങ്ങളിലൊന്നും, വ്യക്തി ജീവിതങ്ങളിലായിരുന്നാലും കുടുംബ ജീവിതത്തിലായിരുന്നാലും സാമൂഹ്യ ജീവിതത്തിലായിരുന്നാലും യാതൊരുവിധമായ പരിവർത്തനവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇന്നലെ 9-വയസ്സുകാരന്റെ മദ്രസ ഉസ്താദിന്റെ പരാക്രമം നമുക്ക് തെളിയിച്ചു തരുന്നത്. ഓൺലൈൻ പഠനത്തിന്റെ സംശയം ചോദിക്കാൻ വേണ്ടി ഉസ്താദിനെ കാണാൻ എത്തിയതാണ്. ഉസ്താദാകട്ടെ 30 ദിവസം പട്ടിണി ഇരുന്നിട്ട് കിട്ടിയ ബിരിയാണി പോലെ കുട്ടിയെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഈ മതമൊന്നും ഇവരെ പോലെയുള്ളവരെ ഒന്നും സംസ്കരിക്കുന്നില്ല, യാതൊരുവിധമായ പരിവർത്തനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഈ മതപ്രമാണങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? ഏതു മതമായിരുന്നാലും ഒരു മതവും മനുഷ്യന് നന്മയാണ് പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ മതത്തിലും വർഗീയതയും വിഭാഗീയതയും വിദ്വേഷവും ഒക്കെ ധാരാളമുണ്ടെങ്കിലും അന്യമത വിരോധം ധാരാളമുള്ളത് ഇസ്ലാം മതത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപരനെ മതത്തിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, ആരാധനയുടെ പേരിൽ, അവൻ സ്വീകരിച്ച ദൈവത്തിന്റെ പേരിലൊക്കെ കൊല്ലണമെന്നും കൊലവിളിക്കണമെന്നും വെറുക്കണമെന്നും അകറ്റി നിർത്തണമെന്നും ഭ്രഷ്ടുകൽപ്പിക്കണമെന്നും കൈകാലുകൾ എതിർദിശകളിൽ നിന്നും ഛേദിക്കണമെന്നും അങ്ങനെയൊക്കെ പറയുന്ന ഒരു മതം എന്ത് നന്മയാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്? ഇത്തരമൊരു മതഭ്രാന്ത് ഈ ആധുനിക സമൂഹത്തെ എവിടെ കൊണ്ടുവന്നെത്തിക്കും? ഇപ്പോഴും ആധുനികരെന്നും പുരോഗമനവാദികളെന്നും അവകാശപ്പെടുന്ന ഈ മതസംഘടനാ വിഭാഗങ്ങളൊക്കെ തന്നെയും ഈ പുരോഗമന മനുഷ്യനെ 6-ാം നൂറ്റാണ്ടിന്റെ കാലിത്തൊഴുത്തിലാണ് കൊണ്ടുചെന്ന് കെട്ടുന്നത് എന്ന് ഇനി എങ്ങനെയാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്, എന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു മതം ലോകം മുഴുവനും സന്ദേശം ഉൾക്കൊള്ളുന്ന രൂപത്തിലാകുന്നത്, ലോകം മുഴുവനും ആദരിക്കപ്പെടുന്നത്, മഹത്വവൽക്കരിക്കപ്പെടുന്നത് ആ മതത്തിന്റെ സന്ദേശം കൊണ്ട് തന്നെയാണ്. ആ മതം അപരന്റെ ജീവിതത്തിൽ വെളിച്ചമാകുമ്പോഴാണ്, അപരന്റെ വേദനയിൽ സമാധാനമാകുമ്പോഴാണ്, അപരന്റെ ജീവിതത്തിൽ സ്നേഹമാകുമ്പോഴാണ്. എന്നാൽ ഒരു മതം ലോകത്തിനു മുഴുവനും ഭീഷണിയായി നിലനിന്നാൽ, അത് വളർന്നുകൊണ്ടുവന്നാൽ അതിനെ എതിർക്കുക തന്നെ വേണം. എന്റെ മതം ഇസ്ലാമാണ്, ഞാൻ ആ മതത്തിൽ ജനിച്ച ആളാണ്, എന്റെ മാതാപിതാക്കൾ ഇസ്ലാം മതവിശ്വാസികളാണ്, എനിക്കൊരു പേരയ്ക്ക കിട്ടിയാൽ, നല്ല മധുരമുള്ള ഒരു പേരയ്ക്ക കിട്ടിയാൽ അത് കട്ട് ചെയ്ത് ഞാൻ എപ്പോഴും എന്റെ വീട്ടുകാർക്ക് തന്നെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ എനിക്ക് ഇത് മനസ്സിലായപ്പോൾ എന്റെ മതം നന്നാകാൻ, എന്റെ സഹോദരങ്ങൾ സമുദായം നന്നായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറയുന്നത് കൊണ്ട് മറ്റു മതങ്ങളെല്ലാം കുറ്റമറ്റതാണെന്നും ഞാൻ അംഗീകരിക്കുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കി കളയരുത്. മറ്റു മതങ്ങളെക്കുറിച്ച് അധികമൊന്നും അറിയാത്തതുകൊണ്ട്, ഈ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കൊണ്ടും പഠിച്ചത് കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടും തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുഹമ്മദ് നബി ഇസ്ലാം മതം സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. ദി ഹൺഡ്രഡ് എന്ന പുസ്തകം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മൈക്കിളെ ചാർട്ട് എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് അയാൾ വളരെ വെഡിപ്പോടുകൂടി പറയുന്നുണ്ട് ഇസ്ലാം മത സ്ഥാപകനാണ് മുഹമ്മദ് എന്ന്.
അപ്പോൾ അള്ളാഹു തന്നെ പറയുന്നു, അള്ളാഹുവിന് ഒരു മതമോ? ക്രിസ്ത്യനെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും ജൈനനെയും സിഖുകാരനെയും ബുദ്ധനെയും എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് നിയന്ത്രിച്ച് അവർക്ക് ശ്വസിക്കാനുള്ള വായുവും കഴിക്കാനുള്ള ഭക്ഷണവും കിടക്കാനുള്ള പാർപ്പിടവും ധരിക്കാനുള്ള വസ്ത്രവും എല്ലാം കൊടുക്കുന്നത് അള്ളാഹുവാണ് എന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ടും അള്ളാഹു മുസ്ലിമാണത്രേ. അള്ളാഹു പറയുന്നത് പ്രവാചകനോട്, ഇന്നേ ദിവസം നിനക്ക് ഞാൻ ഇസ്ലാമാകുന്ന മതത്തെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഈ മതത്തെ ഞാൻ നിനക്ക് തൃപ്തിപ്പെട്ട് തന്നതാണ്. അതിന്റെ അർത്ഥം മറ്റൊരു മതത്തെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടില്ല എന്ന്. അതായത് കുറേയധികം ആൾക്കാരെ അങ്ങനെ സൃഷ്ടിച്ചു വിട്ടു, എന്നിട്ടല്ലേ തആറഫ് വഖബ, എന്നിട്ട് കുറേയധികം ഗോത്രങ്ങൾ ഉണ്ടാക്കി, എന്തിനല്ലേ തആറഫ്, അവരെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി. അപ്പൊ മനുഷ്യരിൽ വിഭാഗീയത ഉണ്ടാക്കിയത്, ഗോത്രങ്ങളുടെ പേരിൽ അവരെ ഭിന്നിപ്പിച്ചത് അള്ളാഹുവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോ അത്തരത്തിൽ ആ അള്ളാഹു ഒരു വിഭാഗം മനുഷ്യരെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടു, എന്നിട്ട് ഒരു വിഭാഗത്തെ മറുവിഭാഗത്തിന്റെ ശത്രുവാക്കുകയും ചെയ്തു. പ്രത്യക്ഷമായും പരോക്ഷമായും അവരെ ഇല്ലാതാക്കാൻ ആഹ്വാനം നൽകി. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരാം, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും അള്ളാഹുവിന് നൽകിയേക്കൂ. എന്തിനാണ് കൊല്ലാനും കൊല്ലപ്പെടാനും? അധ്യായം 9:111. അപ്പോ ഇങ്ങനെ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഗ്രന്ഥമാണ് ഖുർആൻ. 23 വർഷക്കാലത്തെ ദീർഘമായ ആരാധനകൾക്കും ഏകാഗ്രമായ തപസ്സിനും ഒടുവിലാണ് ഈ ഖുർആൻ അവതരണം പൂർണമായി പ്രവാചകന് ലഭിക്കുന്നത് തന്നെ. അങ്ങനെ ഹിറ എന്ന ഗുഹയിൽ ചെന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ധരിക്കാനുള്ള വസ്ത്രവും ഒക്കെയായി ചെന്ന് ഏകാന്തമായി ഇരിക്കുകയും ആ തപസ്സിൽ അള്ളാഹു സംപ്രീതനാവുകയും അങ്ങനെ ജിബ്രീൽ എന്ന മാലാഖയെ അയച്ച് എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനോട് വായിക്കെ വായിക്കെ എന്ന് പറഞ്ഞു മണ്ടനായ ഒരു ജിബ്രീലും അതിനേക്കാൾ പോഴനായ ഒരു പടച്ചവനും, കാരണം മുഹമ്മദിനെ സൃഷ്ടിച്ചു വിട്ടു, എന്നിട്ട് മുഹമ്മദിനോട് വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് മുഹമ്മദിനോട് തന്നെ പറഞ്ഞു, എന്നൊക്കെ എഴുതാനൊന്നും അറിയില്ല കേട്ടോ, എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിന്നെ ഞാൻ നിയുക്തനാക്കി, നിന്നെ ഞാൻ നിയോഗിച്ചു, അള്ളാഹു തന്നെ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴാണ് നമ്മള് ഏതാണ് കൂടിയേനം അടിച്ചത് എന്ന് ചോദിക്കേണ്ടി വരുന്നത്. കാരണം എന്നിട്ട് പ്രവാചകനോട് പറയുന്നു ജിബ്രീൽ, ഏ ഖിറാ വായിക്കടാ, ഏയ് മാനക്ബേക്കാരേൻ എനിക്കറിയില്ല, പിന്നെയും പറഞ്ഞു വായിക്കടാ. പറഞ്ഞു വിട്ട് അള്ളാഹുവിനും അറിയില്ല, ജിബ്രീലിനും അറിയില്ല, നബിക്ക് വായന അറിയില്ല. എന്നിട്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നീ നിന്റെ വലതുകൈ കൊണ്ട് എഴുതിയിരുന്നില്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. എന്തോ ആവട്ടെ, അങ്ങനെ ലഭിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ഈ ഖുർആൻ പറയുന്നത് എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ല, അല്ലാഹു തന്നെ പറയുന്നു. അല്ലാഹു പറയുന്നു ഞാനാ സാക്ഷി, ഞാൻ ഏകനാണ്, അല്ലാഹു ആണ്, ഞാൻ മാത്രമാണ്, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, മനസ്സിലായല്ലോ. അല്ലാഹു അല്ലാഹു എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല. അവൻ എങ്ങനെയുള്ളവനാണെന്ന് അല്ലാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ലാ തഅഖുദുഹു, അവനെ ഒരു മയക്കമോ ഒരു ഉറക്കമോ ഒന്നും അള്ളാഹുവിനെ ബാധിക്കുകയില്ല. അങ്ങനെ ഏത് സമയത്തും ജാഗ്രതയോടുകൂടി മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്, അവൻ അവന്റെ കിടപ്പറയിലേക്ക് ചെല്ലുന്നുണ്ടോ, അവന്റെ ഭാര്യയെ വിളിക്കുന്നുണ്ടോ, ഫിസിക്കൽ റിലേഷന് അവളെങ്ങാനും എതിർപ്പ് പറയുന്നുണ്ടോ, എന്നാൽ അവളെ ശപിക്കാൻ മലക്കുകളെ റെഡിയാക്കി നിർത്തിക്കൊള്ളൂ, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധദ്രവ്യം പൂശുന്നുണ്ടോ, അവൾ പുരികം എടുക്കുന്നുണ്ടോ, അവൾ കണ്ണെഴുതുന്നുണ്ടോ, പൊട്ടുകുത്തുന്നുണ്ടോ, പൗഡർ ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കണമെങ്കിൽ അള്ളാഹുവിന് ഉറക്കം പാടില്ലല്ലോ. അങ്ങനെയൊക്കെ ലഭിച്ചതാണ് ഈ ഖുർആൻ. ഇത്തരം ആശയങ്ങളുണ്ട് ഈ ഖുർആൻ തന്നെ പറയുന്നത്. ഈ അള്ളാഹുവിനെ അല്ലാതെ ഉറക്കമോ മയക്കമോ പിടികൂടാത്ത മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട ഒരു സിംഹാസനത്തിലിരിക്കുന്ന മലക്കുകൾ ആരെങ്കിലും ഒരാൾ കൈവിട്ടാൽ തീർന്നു. അപ്പോ അങ്ങനത്തെ ഒരു സിംഹാസനത്തിലിരിക്കുന്ന ഈ അള്ളാഹു, ഈ അള്ളാഹു പറയുന്നു എന്നെ അല്ലാതെ ആരാധിക്കുന്നവരെ ഒന്നും നിങ്ങൾ വെറുതെ വിടണ്ട. 9 അത്തൗബ 5 വാചകം. ഈ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ ആരാധകരെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊന്നേക്കൂ. അപ്പോൾ വിഗ്രഹാരാധകരോട്, ബഹുദൈവ വിശ്വാസികളോട് ഒരല്പം പോലും ദയ കാണിക്കാത്ത ഈ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരുടെ വിഗ്രഹാരാധന ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നില്ലേ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് ഇവരെ നിഗ്രഹിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അങ്ങനെ എങ്ങാനും തന്നെയുമല്ല, ഓരോ മനുഷ്യനും 4 അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ ആയിരിക്കെ 4 അവന്റെ മൂർധാവിൽ അള്ളാഹു എഴുതി വെക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ലേ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്? അപ്പോൾ
ഇപ്പോ സെബാസ്റ്റ്യൻ പുന്നേക്കൽ ക്രിസ്ത്യൻ പുരോഹിതനാകണം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസിയാകണം, മുജാഹിദ് ബാലുശ്ശേരി ഇസ്ലാം മതവിശ്വാസിയാകണം, നമ്മുടെ പിന്നെ ഇനിയും ഏതെങ്കിലും ഒരു ഹൈന്ദവ പുരോഹിതനാകട്ടെ, അവരങ്ങനെ ആകണം, അങ്ങനെയൊക്കെ നേരത്തെ തന്നെ അള്ളാഹു എഴുതി വെച്ചിരിക്കുകയല്ലേ. ഏ അപ്പൊ ഈ ചിദാനന്ദപുരിയെയും ക്രൈസ്തവ പുരോഹിതനെയും ഇസ്ലാം മത പണ്ഡിതന്മാരെയും ഒക്കെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ചു തന്നെ എഴുതി രേഖപ്പെടുത്തിവിട്ട ഈ അള്ളാഹു വേറൊരു വിഭാഗം ആൾക്കാരെ കൊണ്ട് ഇവരെ കൊല്ലിക്കുക, ഇവര് പരസ്പരം തമ്മി തല്ലി ചാകുന്നത് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? ക്രൈസ്തവനെയും ജൂതനെയും ഒന്നും നിങ്ങൾ ബഹുമാനിക്കരുത്. ഒന്ന് ആലോചിച്ചു നോക്കിക്കോളൂ, ഒരു മനുഷ്യൻ അവന്റെ മാതാവിനെ സ്നേഹിക്കണമെങ്കിൽ, അവന്റെ മാതാവിനെ പിതാവിനെ രക്ഷാധികാരികളാക്കണമെങ്കിൽ അവരുടെ മതം നോക്കണം, അവരുടെ വിശ്വാസം നോക്കണം. പ്രസവിക്കാൻ മതം വേണ്ടിയിരുന്നില്ല, കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കാൻ മതം വേണ്ടിയിരുന്നില്ല, ഇനി അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ മതം വേണം. അങ്ങനെ പറയുന്ന ഒരു ഗ്രന്ഥം, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കേണ്ടി വരുന്നത്. ജൂതനെയും ക്രൈസ്തവനെയും ഒക്കെ നശിപ്പിച്ചേക്കണം. ഇസ്ലാമിന് വേണ്ടി ജിഹാദ് നടത്തി മരിക്കുന്നവർക്ക് സ്വർഗത്തിൽ അനേകം ഭാര്യമാർ. അവര് ചോദിക്കുന്നത് എന്തും ലഭിക്കുന്ന ഒരു സ്വർഗമാണ് അള്ളാഹു വിഭാവനം ചെയ്യുന്ന സ്വർഗം. 72 ഹൂറികൾ, അതിൽ 73-ാമത് ചാൻസ് അന്വേഷിച്ച് പോയ 4 പേരാണ് ഇന്നും അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ ജയിലിൽ കിടക്കുന്നതും, അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ അലമുറയിട്ട് നിലവിളിക്കുന്നതും. അവർക്ക് യാതൊരുവിധമായ ഒരു കുറ്റബോധവുമില്ല, തങ്ങൾ തിരഞ്ഞെടുത്തത് ഏറ്റവും ശരിയായ മാർഗമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അവരുടെ ഇന്റർവ്യൂ ഒന്ന് നെറ്റിൽ കിടപ്പുണ്ട്. ഇനി നമ്മുടെ മതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു പുരുഷന് 4 പേരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം. ഒരു പുരുഷന് ഈ രണ്ടോ മുമ്മൂന്നോ നന്നാലോ ഒക്കെ വിവാഹം കഴിക്കാം, ഒരു കുഴപ്പമില്ല. അതായത് പുരുഷന്റെ ഭോഗം നമ്മൾ കണ്ടില്ലേ ഉസ്താദ് പറയുന്നത്, പലകയിൽ ഇരിക്കുകയാണ് പ്രസവ വേദന എടുത്തിട്ട്, എന്നാൽ പോലും പുരുഷൻ അവന്റെ ആവശ്യത്തിന് വിളിച്ചാൽ അപ്പൊ പൊയ്ക്കോണം. അപ്പോഴും സ്ത്രീയോട് ഇസ്ലാം എന്ത് നല്ല ആദരവാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീ വിമോചനത്തിന് വേണ്ടി വന്ന പ്രവാചകൻ, ആ പ്രവാചകൻ അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്നാൽ സ്ത്രീക്ക് രണ്ടാമതൊരു കല്യാണം, ഏയ് അത് പറ്റില്ല. എന്നാൽ സ്ത്രീക്കൊരു വിവാഹമോചനം, ഏ അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങും, അതും പറ്റില്ല. അപ്പോ സ്ത്രീ ഭർത്താവിന്റെയോ പിതാവിന്റെയോ സഹോദരന്റെയോ കൂടിയല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഇസ്ലാമിക നിയമപ്രകാരം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഗോത്ര നിയമം തന്നെയാണല്ലോ. എന്നാൽ സൗദി പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ, ഇസ്ലാമിക നിയമങ്ങൾ മുറുകെ പിടിക്കുന്ന രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള നിയമം വന്നു, അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാനുള്ള നിയമം വന്നു, അവരുടെ ജീവിതങ്ങളിലെ വിലപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് സ്വതന്ത്രമായി സ്വസ്ഥമായി വ്യക്തിപരമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഇന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലോ, ഇപ്പോ സൗദി അറേബ്യയിലെ ഭരണാധികാരികളുടെ മക്കളും ഭാര്യമാരുമൊക്കെ ആധുനിക മനുഷ്യരായി ആ കറുത്ത മൂടുപടം വലിച്ചെറിഞ്ഞ് മാന്യമായി വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ആൾക്കാര് എങ്ങനെയാണ് കണ്ണിലും കൂടി ഒന്ന് ലെൻസ് ഇടുന്നത്? കാരണം പുരുഷന് സ്വർഗം കിട്ടണം. പുരുഷൻ സ്ത്രീയുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ, പണ്ട് മുഹമ്മദ് നബിയുടെ വളർത്തുപുത്രന്റെ വീട്ടിലേക്ക് പോയി, സൈദിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ സുഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരിക്കുന്ന വളർത്തുമകന്റെ ഭാര്യയായ സൈനബിനെ കണ്ടു. തുണിയൊന്നു മാറി കാറ്റിൽ, അപ്പോഴേക്ക് കുരു പൊട്ടി, ലഡു പൊട്ടി വീട്ടിൽ വന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കി വന്ന വളർത്തുമകൻ പിതാവിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഞാൻ ഒഴിവാക്കിയേക്കട്ടെ, കാരണം വാപ്പയുടെ കണ്ണ് വീണല്ലോ, വാപ്പയുടെ കണ്ണ് വീണാൽ പിന്നെ ആ പെണ്ണ് വാപ്പയ്ക്കുള്ളതാണല്ലോ. ആ രൂപത്തിലാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാണ് നമ്മുടെ മുഹമ്മദ് നബി ചിന്തിച്ചത്. അതുകൊണ്ട് പെണ്ണ് ശരീരം മുഴുവനും മറയ്ക്കണം, കണ്ണ് മാത്രം. സാക്കിർ നായ്ക്ക് പറഞ്ഞ നമ്മൾ കേട്ടില്ലേ, സ്ത്രീകളുടെ കണ്ണിൽ നിന്നും ഒരു വികിരണം പുറത്തു വരുന്നുണ്ട്, അത് പുരുഷന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, ക്യാൻസർ ഒക്കെ ഉണ്ടാകും, അതുകൊണ്ട് ബ്രെയിൻ ട്യൂമർ ഒക്കെ ഉണ്ടാകും, അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് സ്ത്രീകളോട് മുഖം മറയ്ക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ വീട്ടിൽ ഈ വികിരണമൊന്നും വരില്ലേ? വീട്ടിലുള്ള പുരുഷന്മാർക്കൊക്കെ അങ്ങനെ വന്നോട്ടെ എന്നാണ്, ആ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പോ മുഹമ്മദ് നബി എഴുതിയ, അതല്ലെങ്കിൽ മുഹമ്മദ് നബി സ്ഥാപിച്ച, മുഹമ്മദ് നബി പഠിപ്പിച്ച ഖുർആനിന്റെ കണ്ടെത്തലുകൾ വല്ലാതെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും ഇരുത്തി ചിന്തിപ്പിക്കുന്നതുമാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നികുതി പണം ചെലവഴിക്കുന്നത് സൈന്യത്തിനു വേണ്ടിയാണ്. കാശ്മീർ അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദം അമർച്ച ചെയ്യാനും പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണി നേരിടാൻ തടയാൻ സ്വതന്ത്ര രാജ്യമായിട്ട് 100-ലധികം വർഷമായിട്ട് പോലും നമ്മുടെ രാജ്യത്ത് പട്ടിണിയും പരിവട്ടവും തൊഴിലില്ലായ്മയും
മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലായ്മയും ഭൂമിയില്ലാത്തവരും ടോയ്ലറ്റ് ഇല്ലാത്തവരും മെച്ചപ്പെട്ട രൂപത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ലഭിക്കാത്തവരുമൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് ഈ മതത്തിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം ഈ മതം വിഭാവനം ചെയ്യുന്ന ഈ ആശയം കാരണം നമ്മുടെ നാട്ടിലെ വരുമാനത്തിന്റെ മുക്കാൽ ഭാഗവും സൈനിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നീക്കിവെക്കാൻ രാജ്യം നിർബന്ധിതരാകുന്നു. മറ്റു വികസനത്തിനോ വ്യാവസായിക പാർക്കുകൾ, നല്ല റോഡുകൾ, നല്ല ഹോസ്പിറ്റലുകൾ, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, പാലങ്ങൾ, നല്ല ഹോസ്പിറ്റലുകൾ, ചികിത്സാ സംവിധാനങ്ങൾ, ഇതൊക്കെ നമുക്ക് നഷ്ടമായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുക. അപ്പോൾ ഇനിയുമുണ്ട് ഏറെ പറയാൻ. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്കത് പറയാം. നന്ദി.